നമസ്കാരം. ഹലാൽ ഭക്ഷണ നിരോധന ക്യാമ്പയിന് പിന്നാലെ മുസ്ലിം പള്ളികളിൽ ഉച്ചഭാഷണികളെ നിരോധിക്കണമെന്ന ആവശ്യവുമായി കർണാടകയിലെ ഹിന്ദുത്വ സംഘടനകൾ. ബജ്രംഗദളും ശ്രീരാമസേനയുമാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ബാങ്കുവിളി നേരത്ത് ഓം നമശിവായ, ജയ് ശ്രീറാം, ഹനുമാൻ ചാലിസ തുടങ്ങിയ ഹിന്ദു പ്രാർത്ഥനകൾ ലൗഡ് സ്പീക്കറിലൂടെ വായിക്കുമെന്നാണ് സംഘടനകളുടെ ഭീഷണി. അതേസമയം സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കാൻ സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തെ വിശ്വാസത്തിലെടുക്കുന്നതിലൂടെ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുന്നു എന്ന് മുതിർന്ന ബി ജെ പി നേതാവും മന്ത്രിയുമായ കെ എസ് ഈശ്വരപ്പ പറഞ്ഞു. ഉച്ചഭാഷണികളിലൂടെ ബാങ്ക് വിളിക്കുന്നത് മുസ്ലിം സമുദായം വളരെ നേരത്തെ പിന്തുടരുന്ന രീതിയാണ്. എന്നാലിത് വിദ്യാർത്ഥികളെയും കുട്ടികളെയും രോഗികളെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഹനുമാൻ ചാലിസ ഉച്ചത്തിൽ വയ്ക്കാൻ ഇതൊരു മത്സരമല്ല. മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുന്നതിൽ എതിർപ്പില്ല. എന്നാൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും സമാനമായ രീതിയിൽ ഉച്ചഭാഷണികളിലൂടെ പ്രാർത്ഥന നടത്തിയാൽ അത് സമുദായങ്ങൾക്കിടയിലെ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയ നിയമമൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് മന്ത്രി സി എൻ അശ്വത് നാരായൺ പ്രതികരിച്ചു. നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ആർക്കെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ പ്രവർത്തിക്കുന്നില്ലെന്നും അശ്വത് പറഞ്ഞു. മജ്സിത്തുകളിലെ ഉച്ചഭാഷികൾക്കെതിരായ പ്രചാരണം ബംഗളൂരുവിലെ ആഞ്ജനേയ ക്ഷേത്രങ്ങളിൽ നിന്നും ആരംഭിക്കുമെന്നും തുടർന്ന് സംസ്ഥാനത്തിലുടനീളം ഇത് വ്യാപിപ്പിക്കുമെന്നും ബജ്രംഗദൾ അംഗം ഭരത് ഷെട്ടി പറഞ്ഞു. പുലർച്ചെ 5 മണിക്ക് ഉച്ചഭാഷണി ഉപയോഗം നിർത്തണമെന്നാവശ്യപ്പെട്ട് അധികാരികൾക്ക് അപേക്ഷ നൽകിയെങ്കിലും ബെലഗാവി ജില്ലയിലെ തഹസിൽദാരും മലിനീകരണ നിയന്ത്രണ ബോർഡും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രമോദ് മുത്തലിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീരാമസേന പറഞ്ഞു. ഞങ്ങൾ അവരുടെ പ്രാർത്ഥനയെ എതിർക്കുന്നില്ല, എന്നാൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു. പള്ളികളിൽ നിന്നുള്ള ലൗഡ് സ്പീക്കറുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഭജൻ അവതരിപ്പിക്കുമെന്നും ശ്രീരാമസേന സംഘടന പറഞ്ഞു. മജ്സിത്തുകളിൽ ഉച്ചഭാഷണി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹാരാഷ്ട്രയിലും വിവാദം ഉയർന്നിട്ടുണ്ട്. ബി ജെ പിയും നവനിർമ്മാൺ സേനയുടെ നിരോധന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിരോധിച്ചില്ലെങ്കിൽ ഉച്ചഭാഷണികളിലൂടെ ഹനുമാൻ ചാലിസ വായിക്കുമെന്ന മുന്നറിയിപ്പാണ് നവനിർമ്മാൺ സേനാ നേതാവ് രാജ് താക്കറെ കഴിഞ്ഞ ദിവസം നൽകിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.